Good morning, students. Today we are going to study class 3 GS, the remaining part of chapter 3. Okay, now chapter 3 and ipo padichondirikkunnathu chapter 3 il namme endha padichathu plants, parts and its functions. Plant parts and functions. Oro plantile parts ilum adinte functions undu. Plant parts are divided into two. ഏതൊക്കെയാണ് റൂട്ട് സിസ്റ്റം എന്നും ഷൂട്ട് സിസ്റ്റം എന്നും രണ്ടായിട്ട് പ്ലാന്റ് പാർട്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിനകത്ത് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ദ പാർട്ട് ഓഫ് ദ പ്ലാന്റ് വിച്ച് ഈസ് അണ്ടർ ദ ഗ്രൗണ്ട്, മണ്ണിനടിയിലുള്ള ഭാഗമാണ് റൂട്ട് സിസ്റ്റം. റൂട്ട് എവിടെയാണ് കാണുന്നത്? അണ്ടർഗ്രൗണ്ടിലാണ്. ഓക്കെ, ഷൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പാർട്ട് ഓഫ് ദ പ്ലാന്റ് എബോവ് ദ ഗ്രൗണ്ട്, മണ്ണിന് മുകളിലുള്ള ഭാഗമാണ് ഷൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലേ, നമ്മൾ റൂട്ട് സിസ്റ്റം ആണ് പഠിച്ചത്. ആ റൂട്ട് സിസ്റ്റം, അത് റൂട്ട്സിൻ്റെ ഫങ്ഷൻസ് അവിടെ വരെയാണ് പഠിച്ചത്. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷൂട്ട് സിസ്റ്റത്തെ കുറിച്ചാണ്. ഷൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പാർട്ട് ഓഫ് ദ പ്ലാന്റ് വിച്ച് ഈസ് എബോവ് ദ ഗ്രൗണ്ട്, മണ്ണിന് മുകളിലേക്കുള്ള പ്ലാന്റിൻ്റെ പാർട്സിനെയാണ് ഷൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഷൂട്ട് സിസ്റ്റത്തിൽ എന്തൊക്കെ വരും? ഷൂട്ട് സിസ്റ്റത്തിൽ സ്റ്റെം വരും, ലീവ്സ് വരും, ഫ്ലവേഴ്സ് വരും, ഫ്രൂട്ട്സ് വരും. ഇതെല്ലാം എന്താണ്? എബോവ് ദ ഗ്രൗണ്ട് ആണ്. അല്ലേ, പാർട്ട് ഓഫ് ദ പ്ലാന്റ് വിച്ച് ഈസ് എബോവ് ദ ഗ്രൗണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്നതാണ് സ്റ്റെമ്മ. ഓക്കെ, സ്റ്റെമ്മ. ഇനി എന്താണ്? ലീവ്സ്, ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, ഇതെല്ലാം ഷൂട്ട് സിസ്റ്റത്തിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഷൂട്ട് സിസ്റ്റത്തിൽ ഏതൊക്കെ പ്ലാന്റ് പാർട്സ് ആണ് വരുന്നത്? സ്റ്റെമ്മ്, ലീവ്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, ഇതെല്ലാം ഷൂട്ട് സിസ്റ്റത്തിൽ വരുന്നതാണ്. ഓക്കെ, ദ സ്റ്റെം സപ്പോർട്ട് ദ എൻറ്റയർ പ്ലാന്റ്. ദ സ്റ്റെം ബിയേഴ്സ് ബ്രാഞ്ചസ്, ലീവ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ദ സ്റ്റെം ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആർ ഡിഫറെൻറ്റ്. നമുക്കറിയാം എല്ലാ പ്ലാന്റ്സിൻ്റെ സ്റ്റെം ഒരുപോലെയാണ്? അല്ല, സം പ്ലാന്റ്സ് ഹാവ് എ വെരി ലോങ് ആൻഡ് തിക് സ്റ്റെം കോൾഡ് ട്രങ്ക്. ട്രങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില പ്ലാന്റ്സ്, അതായത് വലിയ വലിയ ട്രീസ്, ട്രീസിൻ്റെയൊക്കെ സ്റ്റെം എങ്ങനെയാണ്? ഭയങ്കര തിക്കായിട്ടുള്ള സ്റ്റെമ്മാണ്. അല്ലേ, അത്തരം സ്റ്റെമ്മിന് പറയുന്ന പേരാണ് ട്രങ്ക്. ഓക്കെ, സോ സച്ച് പ്ലാന്റ്സ് ആർ കോൾഡ് ട്രീസ്. അതായത് ട്രങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? തിക് സ്റ്റെമ്മാണ് ട്രങ്ക്. ട്രങ്ക് എവിടെയാണുള്ളത്? ട്രീസിനാണ് ട്രങ്ക് ഉള്ളത്. അല്ലേ, ട്രീസിന് എക്സാമ്പിൾ ആണ് മാംഗോ, ബനിയൻ, നീം, ഇതെല്ലാം ട്രീസിൻ്റെ എക്സാമ്പിളാണ്. ട്രീസിൻ്റെ സ്റ്റെമ്മാണ് ട്രങ്ക്. ഓക്കെ, നെക്സ്റ്റ് പ്ലാന്റ്സ് സച്ച് ആസ് റോസ്, പോമിഗ്രാനൈറ്റ് ആൻഡ് ഹിബിസ്കസ് ഹാവ് മെനി തിക് ആൻഡ് വുഡി സ്റ്റെം. അതായത് പോമിഗ്രാനൈറ്റ്, ഹിബിസ്കസ്, റോസ്, ഇതിൻ്റെ സ്റ്റെം എങ്ങനെയാണ്? അതിൻ്റെ സ്റ്റെമും തിക്കാണ്, വുഡി സ്റ്റെമാണ്. നമ്മളിങ്ങനെ ഒടിച്ചാലും കുറച്ച് കട്ടിയുണ്ട്. അല്ലേ, ഇപ്പോൾ ഹിബിസ്കസിൻ്റെ സ്റ്റെമാണെങ്കിൽ നമുക്കറിയാം അത് പെട്ടെന്ന് നമ്മൾ ഇടിയിട്ട് ഇടിച്ച് കട്ടിയുണ്ട്. അത്തരം പ്ലാന്റ്സിന് പറയുന്ന പേരാണ് ഷ്രബ്സ്. ഓക്കെ, ഷ്രബ്സ് ഹാവ് ഷ്രബ്സിന് എങ്ങനെയുള്ള സ്റ്റെമ്മാണ്? തിക്കാണ്, വുഡി സ്റ്റെമ്മാണ് ഷ്രബ്സിനുള്ളത്. ഷ്രബ്സിന് എക്സാമ്പിളാണ് റോസ്, പോമിഗ്രാനൈറ്റ് ആൻഡ് ഹിബിസ്കസ്. ഓക്കെ, സ്മോൾ പ്ലാന്റ്സ് സച്ച് ആസ് ടൊമാറ്റോ ആൻഡ് ബ്രിഞ്ചിൽ ഹാവ് വീക്ക് ആൻഡ് ഗ്രീൻ സ്റ്റെം. ദീസ് പ്ലാന്റ്സ് ആർ കോൾഡ് ഹെർബ്സ്. അതായത് ടൊമാറ്റോ, ടൊമാറ്റോ, ബ്രിഞ്ച, ഇതെങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ്? ഈ പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മ് വളരെ വീക്കാണ്. വീക്ക് മാത്രമല്ല, ഗ്രീൻ കളറിലുള്ള സ്റ്റെമ്മാണ്. നമ്മൾ അതൊന്ന് ഒടിച്ചാൽ പെട്ടെന്ന് ഒടി. സോ ടൊമാറ്റോ, ബ്രിഞ്ച, ദേ ഹാവ് വീക്ക് ഗ്രീൻ സ്റ്റെം ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആർ കോൾഡ് ഹെർബ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ട്രീസിൻ്റെ കാര്യം പറഞ്ഞു, ഷ്രബ്സിൻ്റെ കാര്യം പറഞ്ഞു, ഹെർബ്സിൻ്റെ കാര്യം പറഞ്ഞു. ഹെർബ്സ്
ഹെർബ്സ് നെക്കറുള്ള സ്റ്റെം ആണ് വീക്ക് സ്റ്റെം ആണ് ഗ്രീൻ കളർ സ്റ്റെം ആണ് ഹെർബ്സ് എക്സാമ്പിൾ ആണ് ടൊമാറ്റോയും ബ്രിഞ്ചാണ് ഓക്കേ ഷ്രബ്സ് എക്സാമ്പിൾ ആണ് റോസ് പോമിഗ്രാനേറ്റ് ആൻഡ് ഹിബിസ്കസ് ഓക്കേ നെക്സ്റ്റ് വാട്ടർമെലൻ ആൻഡ് പംകിൻ വാട്ടർമെലൻ ആൻഡ് പംകിൻ പ്ലാന്റ്സ് ഗ്രോ അലോങ് ദ ഗ്രൗണ്ട് ആൻഡ് ആർ കോൾഡ് ക്രീപ്പേഴ്സ് അതായത് വാട്ടർമെലനും പംകിനും അതെങ്ങനെയാണ് ആ ഗ്രോ അലോങ് ദ ഗ്രൗണ്ട് അതായത് ആ നിലത്ത് അല്ലെങ്കിൽ മണലിൽ ഇങ്ങനെ പറ്റി പിടിച്ച് വളരുന്ന പ്ലാന്റ്സ് ആണ് അല്ലേ നിലത്തോടെ പടർന്ന് വളരുന്ന പ്ലാന്റ്സ് ആണ് അത്തരം പ്ലാന്റ്സിന് പറയുന്ന പേരാണ് ക്രീപ്പേഴ്സ് ഓക്കെ ദ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ അലോങ് ദ ഗ്രൗണ്ട് ആർ കോൾഡ് ക്രീപ്പേഴ്സ് ക്രീപ്പേഴ്സ് എക്സാമ്പിൾ ആണ് വാട്ടർമെലൻ ആൻഡ് പംകിൻ ഓക്കെ watermelon and pumpkin are example for creepers creepers that grow along the ground okay and next is the climbers climbers nu parayana endanu ha peas and cucumber plants climb onto sticks and poles to grow they are called as climbers okay both creepers and climbers have weak stems climbers nu parayana ആ ക്ലൈംബേഴ്സിനൊരു സപ്പോർട്ട് വേണം അല്ലേ ദ നീഡ് സപ്പോർട്ട് ടു ഗ്രോ അതായത് ഏതെങ്കിലും അടുത്തുള്ള സ്റ്റിക്ക് അല്ലെങ്കിൽ നമ്മൾ നല്ല പന്തലിട്ട് കൊടുക്കും പീസിനും കുക്കുംബറിനൊക്കെ അല്ലേ അത്തരം പ്ലാന്റ്സിന് പറയുന്ന പേരാണ് ക്ലൈംബേഴ്സ് ദ നീഡ് സപ്പോർട്ട് ഓക്കെ ഈ ക്രീപ്പേഴ്സിൻ്റെ ക്ലൈംബേഴ്സിൻ്റെ സ്റ്റെം എങ്ങനെയാണ് വീക്ക് സ്റ്റെമ്മാണ് കട്ടി തോന്നിയ സ്റ്റെമ്മാണ് അപ്പോൾ നമ്മൾ ഏതൊക്കെ ടൈപ്പ് പ്ലാന്റ്സിനെ കുറിച്ചാണ് പറഞ്ഞത് ട്രീസ് ട്രീസിന് തിക് സ്റ്റെം ആണ് തിക് സ്റ്റെമ്മിന് പറയുന്ന പേരാണ് ട്രങ്ക് ട്രീസിന് എക്സാമ്പിൾ ആണ് മാംഗോ ബനിയൻ നീം ഓക്കെ പിന്നെ അടുത്ത ടൈപ്പാണ് ഷ്രബ്സ് ഷ്രബ്സിന് എങ്ങനെയുള്ള സ്റ്റെമ്മാണ് ആ ഷ്രബ്സ് ഹാവ് വുഡി സ്റ്റെം തിക്ക് ആൻഡ് വുഡി സ്റ്റെം ഷ്രബ്സിന് എക്സാമ്പിൾ റോസ് പോമിഗ്രാനേറ്റ് ആൻഡ് ഹിബിസ്കസ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് ഹെർബ്സ് ഓക്കെ ഹെർബ്സിന് എക്സാമ്പിൾ ടൊമാറ്റോ ബ്രിഞ്ച ഹെർബ്സിൻ്റെ സ്റ്റെം എങ്ങനെയാണ് വീക്ക് സ്റ്റെമ്മാണ് കട്ടി കുറഞ്ഞതും പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നതുമായ ഗ്രീൻ കളറിലുള്ള സ്റ്റെമ്മാണ് ഹെർബ്സിനുള്ളത് ഓക്കെ ആ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ് ക്രീപ്പേഴ്സ് ക്രീപ്പേഴ്സ് ഇങ്ങനെയാണ് ദ ഗ്രോ അലോങ് ദ ഗ്രൗണ്ട് അല്ലേ നിലത്ത് പടർന്ന് വളരുന്ന പ്ലാന്റ്സ് ആണ് എക്സാമ്പിൾ വാട്ടർമെലൻ ആൻഡ് പംകിൻ ഓക്കെ നെക്സ്റ്റ് ടൈപ്പ് എന്താണ് ക്ലൈംബേഴ്സ് ക്ലൈംബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ പീ കണ്ടിട്ടില്ലേ പയർ അതുപോലെ നമ്മൾ ബിറ്റർ ഗാർഡ് പാവയ്ക്ക ഇതൊക്കെ എങ്ങനെയാണ് ആ ഇതിന് സപ്പോർട്ട് വേണം അല്ലേ ദ നീഡ് സപ്പോർട്ട് ടു ഗ്രോ സോ ദ ക്രീപ്പേഴ്സ് ആൻഡ് ക്ലൈംബേഴ്സ് ഹാവ് വീക്ക് സ്റ്റെം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സ്റ്റെം സ്റ്റെമ്മിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് Can you see this? Okay. The stems of a tree is called a trunk. കണ്ടോ ട്രങ്ക് എന്ന് പറഞ്ഞാൽ എന്താ കട്ടിയുള്ള സ്റ്റെമ്മാണ് ട്രീസിനുള്ളത് അല്ലേ അതുപോലെ തന്നെ നോക്കി ഷ്രബ്സ് ഷ്രബ്സിന് എക്സാമ്പിളാണ് റോസ് റോസിന് എങ്ങനെയുള്ള സ്റ്റെമ്മാണ് ആ തിക്ക് ആൻഡ് വുഡി സ്റ്റെമ്മ ഇനി നോക്കി ഹെർബ്സ് ഹെർബ്സ് എന്ന് പറയുമ്പോൾ ടൊമാറ്റോ ടൊമാറ്റോയ്ക്ക് എങ്ങനെയുള്ള സ്റ്റെമ്മാണ് ആ വീക്ക് ആൻഡ് ഗ്രീൻ കളർ സ്റ്റെമ്മാണ് ടൊമാറ്റോയ്ക്കുള്ളത് നെക്സ്റ്റ് ടൈപ്പാണ് ക്ലൈംബേഴ്സ് സച്ചാസ് കുക്കുംബർ ആൻഡ് ക്രീപ്പേഴ്സ് സച്ചാസ് പംകിൻ കണ്ടോ ക്ലൈംബേഴ്സ് ക്ലൈംബേഴ്സിൻ്റെ പിക്ചറാണ് ഫസ്റ്റ് വൺ ക്യാൻ യു സീ ആ കുക്കുംബറിൻ്റെ പിക്ചറാണ് നെക്സ്റ്റ് പംകിൻ പംകിൻ എന്താണ് പംകിൻ എന്ന് പറയുന്ന ക്രീപ്പറാണ് കാരണം അത് ആ ദ ഗ്രോ അലോങ് ദ ഗ്രൗണ്ട് നെക്സ്റ്റ് ഈസ് ഫങ്ഷൻസ് ഓഫ് സ്റ്റെം സ്റ്റെമ്മിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് ദ സ്റ്റെം സപ്പോർട്ട് ഓൾ ദ അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ് അതായത് ഒരു പ്ലാന്റിൻ്റെ മറ്റുള്ള എല്ലാ പാർട്സിനെയും സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് സ്റ്റെമ്മാണ് ഓക്കെ അതുപോലെ തന്നെ സ്റ്റെം കീപ്സ് ദ പ്ലാന്റ്
സ്ട്രെയിറ്റ് ആൻഡ് അപ്രൈറ്റ്. അതായത് ഒരു പ്ലാന്റ് അത് നേരെ നിൽക്കണമെങ്കിൽ ആരാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? സ്റ്റെം സപ്പോർട്ട് ചെയ്യുന്നു അല്ലേ. സ്റ്റെം കീപ്സ് ദ പ്ലാന്റ് സ്ട്രെയിറ്റ് ആൻഡ് അപ്രൈറ്റ്. നെക്സ്റ്റ് എന്താണ്? സ്റ്റെം ക്യാരീസ് വാട്ടർ ആൻഡ് മിനറൽ സോൾട്ട് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട്സ് ടു ദ അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. അത് സ്റ്റെമ്മിലൂടെയാണ്, നമുക്കറിയാം റൂട്ട്സാണ് ഈ വാട്ടറും മിനറൽസും ഒക്കെ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നത് അല്ലേ. അത് സ്റ്റെമ്മാണ് പ്ലാന്റിൻ്റെ പല പല പാർട്സിലെത്തിക്കുന്നത്. ഫോർത്ത് വൺ, സ്റ്റെം ഓൾസോ ക്യാരി ദ ഫുഡ് പ്രിപ്പയർഡ് ബൈ ദ ലീവ്സ് ടു ദ അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. അതുപോലെ തന്നെ സ്റ്റെമ്മാണ് എവിടെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? പ്ലാന്റിൽ ലീവ്സിലാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ലീവ്സിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിനെ പ്ലാന്റിൻ്റെ മറ്റുള്ള പാർട്സിലെത്തിക്കുന്നതും സ്റ്റെമ്മാണ്. ഓക്കെ. ഫിഫ്ത്ത് വൺ, പ്ലാന്റ്സ് സച്ച് ആസ് ഷുഗർ കെയിൻ ആൻഡ് പൊട്ടറ്റോ സ്റ്റോർ ദർ എക്സ്ട്രാ ഫുഡ് ഇൻ ദർ സ്റ്റെംസ്. അതായത് ഷുഗർ കെയിനും പൊട്ടറ്റോയും അതെന്താണ്? എക്സ്ട്രാ ഫുഡ്, പ്ലാന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന എക്സ്ട്രാ ഫുഡ് സ്റ്റെമ്മിൽ സ്റ്റോർ ചെയ്യുന്ന പ്ലാന്റ്സാണ് ഷുഗർ കെയിനും പൊട്ടറ്റോയും. നെക്സ്റ്റ് സിക്സ്ത് വൺ, ക്യാക്ടസ്. ക്യാക്ടസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കള്ളിമുൾ ചെടി എന്ന് പറയും. ആ നിങ്ങൾ ഈ മുൾച്ചെടി കണ്ടിട്ടില്ലേ, അതാണ് ക്യാക്ടസ്. ക്യാക്ടസ് പ്ലാന്റ് ഡസ് നോട്ട് ഹാവ് ലീവ്സ്. അതായത് ക്യാക്ടസ് പ്ലാന്റിൻ്റെ ലീവ്സ് ഉണ്ടോ? ഇല്ല. സോ ഇറ്റ്സ് സ്റ്റെം മേക്ക് ഫുഡ് ഫോർ ദ പ്ലാന്റ്. അതുകൊണ്ട് ക്യാക്ടസ് പ്ലാന്റിൽ എവിടെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? അതിൻ്റെ സ്റ്റെമ്മിലാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾ ഈ ഫങ്ഷൻസ് ഓഫ് ദ സ്റ്റെം അതിനകത്ത് ഒരു രണ്ട് മൂന്നെണ്ണം പഠിച്ചാൽ മതി. മിനിമം ഒരു രണ്ടെണ്ണമെങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ. നെക്സ്റ്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ദ വെരി സ്ട്രോങ് ആൻഡ് തിക് സ്റ്റെം ഓഫ് എ നീം ട്രീ ഈസ് കോൾഡ്. അതായത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള തിക് സ്റ്റെമ്മിന് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ട്രങ്ക് അല്ലേ. സെക്കൻഡ് വൺ നോക്കി, ദ സ്റ്റെം കീപ്സ് ദ പ്ലാന്റ് സ്ട്രെയിറ്റ് ആൻഡ് അപ്രൈറ്റ് അല്ലേ. സ്ട്രെയിറ്റ് ആയിട്ട് അതുപോലെ പ്ലാന്റ് നിവർന്ന് നിൽക്കുന്ന ആരുടെ സപ്പോർട്ട് കൊണ്ടാണ്? സ്റ്റെമ്മിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ്. സോ സ്റ്റെം കീപ്സ് ദ പ്ലാന്റ് സ്ട്രെയിറ്റ് ആൻഡ് അപ്രൈറ്റ്. ഓക്കെ. തേർഡ് വൺ നോക്കിയേ, എ ക്യാക്ടസ് പ്ലാന്റ് മേക്സ് ഫുഡ് ബൈ യൂസിങ് ഇറ്റ്സ്. അതായത് ക്യാക്ടസ് പ്ലാന്റിന് ലീവ്സ് ഇല്ല. ക്യാക്ടസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ മുൾച്ചെടി കണ്ടിട്ടില്ലേ, അതിന് ലീഫ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ക്യാക്ടസ് പ്ലാന്റിൽ എവിടെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? അതിൻ്റെ ഗ്രീൻ കളറ് സ്റ്റെമ്മിലാണ്. ഓക്കെ. സോ എ ക്യാക്ടസ് പ്ലാന്റ് മേക്സ് ഫുഡ് ബൈ യൂസിങ് ഇറ്റ്സ് സ്റ്റെം. ഓക്കെ. So this much for today. You study well. We will meet in the next class. Thank you.